മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. സർക്കാർ സൗജന്യമായി റേഷൻ കടകൾ വഴി നൽകുന്ന പ്രതിമാസ ഭക്ഷ്യക്കിറ്റുകൾക്ക് തുണിസഞ്ചി വാങ്ങിയ ഇനത്തിൽ കോടികളുടെ തട്ടിപ്പ്. ക്രമക്കേടുകൾ പുറത്തായതോടെ കോടികളുടെ തട്ടിപ്പിന് നേതൃത്വം നൽകിയ സപ്ലൈകോയിലെ ഉന്നതനെ രക്ഷിക്കാൻ തീവ്ര ശ്രമം നടക്കുന്നു. കുടുംബശ്രീയെ ബലിയാടാക്കി ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയും പാർട്ടിയുമാണ്. ഒരു സഞ്ചിക്ക് 1.5 രൂപ വീതം കമ്മീഷൻ വാങ്ങിയ ഈ ഉന്നത ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനുള്ള നീക്കം അന്വേഷണം ഉന്നത പാർട്ടി നേതാക്കളിലേക്ക് എത്തുന്നത് തടയാനാണ്. 4 മാസം കൊണ്ട് ഏകദേശം 32 കോടിയുടെ തട്ടിപ്പാണ് അരങ്ങേറിയത്. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് പുറമെ ഈ ടെൻഡർ വഴി സഞ്ചി വാങ്ങിയതിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിൽ ഒത്തുകളിയുണ്ടെന്ന് സപ്ലൈകോയിലെ ആഭ്യന്തര വിജിലൻസ് കണ്ടെത്തിയിരുന്നു. പോലീസ് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിയോട് സപ്ലൈകോ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിശദമായ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം തീരുമാനിക്കാമെന്നാണ് സെക്രട്ടറിയുടെ നിലപാട്. ഇത് പാർട്ടിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണനിലവാരം കുറഞ്ഞ തുണിസഞ്ചി സപ്ലൈകോയ്ക്ക് നൽകി പണം തട്ടിയെന്നാരോപിച്ച് പാലക്കാട്ടെ 3 കുടുംബശ്രീ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി. മങ്കര CDSന് കീഴിലുള്ള AVR ക്ലോത്ത് ബാഗ് യൂണിറ്റ്, ഒറ്റപ്പാലത്തെ സൗവർണിക ബാഗ് നിർമ്മാണ യൂണിറ്റ്, മണ്ണാർക്കാട് അപ്സര ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്കിൽ ഡെവലപ്മെന്റ് എന്നിവയുടെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയത്. രജിസ്ട്രേഷൻ റദ്ദാക്കിയതിന് പുറമെ ഈ സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിലും ഉൾപ്പെടുത്തി. തട്ടിപ്പിൽ കുടുംബശ്രീ മിഷൻ പ്രത്യേക അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് ജില്ലാ കോർഡിനേറ്റർക്കാണ് അന്വേഷണ ചുമതല. തിരുവനന്തപുരത്ത് നൽകിയതും തമിഴ്നാട് സഞ്ചിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊട്ടാരക്കര ഡിപ്പോകൾക്കും ഇവർ സഞ്ചി നൽകിയിട്ടുണ്ട്. കുടുംബശ്രീക്കാർക്ക് സഞ്ചി എത്തിച്ച് നൽകിയ ഇടനിലക്കാരെയും കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 88 ലക്ഷം കുടുംബങ്ങൾക്ക് കിറ്റ് നൽകാനായി 1 കോടിയോളം തുണിസഞ്ചിക്ക് ടെൻഡർ വിളിച്ചു. ഉദ്യോഗസ്ഥരുമായി ചേർന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് പർച്ചേസ് ഓർഡർ കിട്ടിയ കമ്പനി സ്വയം പിന്മാറി. ഉടൻ തന്നെ സമയത്ത് സഞ്ചി കിട്ടില്ലെന്ന് പറഞ്ഞ് ഡിപ്പോ തലത്തിൽ കുടുംബശ്രീയിൽ നിന്ന് വാങ്ങാൻ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവും വന്നു. മാത്രമല്ല വലിയ താമസം വരാൻ പാടില്ലെന്ന നിർദ്ദേശവും പിന്നാലെയെത്തി. കൃത്യസമയത്ത് കിറ്റ് കൊടുക്കണമെങ്കിൽ പാക്ക് ചെയ്യാൻ സഞ്ചി വേണമല്ലോ. ഈ നിർദ്ദേശവും ഉത്തരവുമെല്ലാം കണ്ട് ഡിപ്പോ മാനേജർമാർ വിരണ്ടു. മാനേജർമാർ കുടുംബശ്രീയെ തപ്പി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ചില ഇടനിലക്കാർ ബന്ധപ്പെട്ടു. കുടുംബശ്രീയുടെ പേരിൽ തങ്ങൾ സഞ്ചി തരാമെന്ന് പറയുന്നു. മാനേജർമാർക്കും ആശ്വാസമായി. സഞ്ചി തപ്പി നടക്കണ്ടല്ലോ. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ സഞ്ചി വാങ്ങി കുടുംബശ്രീ യൂണിറ്റുകളുടെ പേരിൽ സപ്ലൈകോയ്ക്ക് നൽകിയത്. ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ നാടകങ്ങളായിരുന്നു. അതീവ രഹസ്യമായ ഈ ഇടപാട് പരസ്യമായതോടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട്ടിൽ നിന്നും 6 രൂപയ്ക്ക് വാങ്ങിയ സഞ്ചി AVR ക്ലോത്ത് ബാഗ് എന്ന പേരിൽ പാലക്കാട്ടെ മങ്കരയിലുള്ള കുടുംബശ്രീ യൂണിറ്റ് സപ്ലൈകോയ്ക്ക് നൽകിയത് 13.50 രൂപയ്ക്കും. മരിയൻ സ്പൈസസ് എന്ന സ്ഥാപനമാണ് ഇതിന് ഇടനില നിന്നത്. പാലക്കാട് മാത്രം 15 യൂണിറ്റുകളുടെ മറവിൽ തട്ടിപ്പ് നടന്നു. കോവിഡ് കാലത്തെ കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റുകളെ സഹായിക്കാനാണ് സഞ്ചിക്കൊന്നിന് 13.50 രൂപ വില നിശ്ചയിച്ച് അവരിൽ നിന്നും വാങ്ങാൻ സപ്ലൈകോയോട് സർക്കാർ നിർദ്ദേശിച്ച് ഉത്തരവിറക്കിയത്. ഈ ഉത്തരവിന്റെ പിൻബലത്തിൽ പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള 15 കുടുംബശ്രീ യൂണിറ്റുകൾ നടത്തിയതാകട്ടെ വൻ കൊള്ളയും. സപ്ലൈകോയിലെ ഒരു പ്രമുഖ കരാറുകാരന്റെ നേതൃത്വത്തിലായിരുന്നു ഈ തട്ടിപ്പ് അരങ്ങേറിയത് മുഴുവൻ. തമിഴ്നാട്ടിൽ നിന്നുള്ള തുണിസഞ്ചി 6 രൂപയ്ക്ക് വാങ്ങി കുടുംബശ്രീ യൂണിറ്റുകളുടെ പേരിൽ 13.50 രൂപയ്ക്ക് സപ്ലൈകോയ്ക്ക് നൽകുന്നു. ഇതിന് ചരട് വലിച്ചതാകട്ടെ സപ്ലൈകോയിലെ ഒരു ഉന്നതനും. സപ്ലൈകോ ഉന്നതന് സഞ്ചിക്കൊന്നിന് 1.50 രൂപ നിരക്കിൽ കമ്മീഷൻ ഇനത്തിൽ കിട്ടും. 1 കോടി തുണി വാങ്ങുമ്പോൾ 1.5 കോടി രൂപയാണ് ഒന്നുമറിയാതെ ഉന്നതന്റെ കൈകളിൽ കമ്മീഷനായി എത്തുന്നത്. ഇത് പാർട്ടിയിലെ ഒരു ഉന്നതനും പങ്കുണ്ടെന്നാണ് സപ്ലൈകോ ജീവനക്കാർ പറയുന്നത്. ഓരോ മാസവും കോടികളാണ് ഈ ഇനത്തിൽ സംഘം തട്ടുന്നത്.